Welcome back to Sarah's Kitchen. Indian Sarah's Kitchen nattundakkan povunnathu nei aanu undakkan povunnathu engane unsalted butter vachittu veettile valare easy aayittu nei undakkam ennulladana njan ivide kaanichu theran povunne adinu vendittu njan 450 grams of unsalted butter eduthirunde adayathu oro idu polathe randanna anganeyanu njan eduthekkune ഇതിൻ്റെ ഇവിടെ മെൻഷൻ ചെയ്തതിൻ്റെ അൺസാൾട്ടഡ് ക്രീമി ബട്ടർ ഇതുകൊണ്ടാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അതപ്പോൾ ഞാൻ കാണിച്ചു തരാം എങ്ങനെ ഉണ്ടാക്കണമെന്ന്. അപ്പോൾ ബട്ടർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു സ്മോൾ ടു മീഡിയം സൈസ് പാത്രമാണ് ഇവിടെ വേണ്ടത്. നോൺ സ്റ്റിക്ക് പാത്രമാണെങ്കിലും ഓക്കെയാണ്, പക്ഷെ ഞാനിവിടെ ഇതുപോലത്തെ ഒരു ചെറിയ പാത്രമാണ് എടുത്തേക്കുന്നത്. അതിൻ്റെ അകത്തോട്ട് ഞാൻ എടുത്തു വച്ചിരിക്കുന്ന ഈ ബട്ടർ ഇതുപോലെ ക്യൂബ്സായിട്ട് ഒരേ വലുപ്പത്തിൽ കട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ രണ്ട് ഞാനിവിടെ എടുത്ത് വച്ചേക്കുന്ന രണ്ട് വലിയ കഷ്ണങ്ങളും ഇതുപോലെ തന്നെ ചെറുതായിട്ട് ഒരേ വലുപ്പത്തിൽ കട്ട് ചെയ്തിട്ടു. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത് ഹീറ്റിംഗ് ഓണാക്കിയിട്ട് മെൽറ്റ് ചെയ്യുമ്പം ഒരേ ലെവലിൽ മെൽറ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ഫുള്ളായിട്ടുള്ള ബട്ടറും അതുപോലെ തന്നെ ക്യൂബ്സായിട്ട് കട്ട് ചെയ്ത് ഈ പാത്രത്തിൽ ഇടുന്നു. ഇത്ര ഇട്ടിട്ടുണ്ട്. എന്നിട്ട് തീ ഓണാക്കിയിട്ട് നമ്മളിത് മെൽറ്റ് ആകാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. ഇപ്പോൾ ഇതിവിടെ മെൽറ്റായി തുടങ്ങിയിട്ടുണ്ട്. അത് ഫുള്ളി മെൽറ്റ് ആവുന്നവരേക്ക് നമ്മളിങ്ങനെ കീപ്പ് ഓൺ ഇളക്കിക്കൊണ്ടിരിക്കുക. ഇവിടെ ബട്ടർ നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഈ തീ കുറച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കി മാറ്റുക. കണ്ടോ, ഇത് നന്നായിട്ട് ദേ ബബിൾസ് പൊങ്ങി വരണുണ്ടോ. ഇതെല്ലാം താണ് ഇതിൻ്റെ കളറെല്ലാം ഇതിപ്പോൾ യെല്ലോ കളറാണ്. ഇതെല്ലാം മാറിയിട്ട് ഒരു ഗോൾഡൻ കളർ വരേക്കും നമ്മൾ കീപ്പ് ഓൺ ഇളക്കിക്കൊണ്ടിരിക്കുക. ഞാനിവിടെ തീ മീഡിയം ഫ്ലെയിമിൽ നിന്ന് വീണ്ടും ഒന്നുകൂടെ കുറച്ചിട്ടുണ്ട്. കാരണം ഒത്തിരി ഹീറ്റിംഗ് ആയി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കരിഞ്ഞു പോകും. അപ്പോൾ കരിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അത് തെളിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്, ഈ കളർ മാറി തുടങ്ങിയിട്ടുണ്ട്. കണ്ടോ, ഇതുപോലെ ഇത് ഒരു ഗോൾഡൻ നല്ല ബ്രൗൺ കളറായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വെയിറ്റ് ചെയ്തിട്ട് ചൂടാറി കഴിയുമ്പോൾ ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു ഗ്ലാസ് കണ്ടെയ്നറിലേക്ക് നമുക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ ഇവിടെ നല്ല അടിപൊളിയായിട്ടുള്ള നെയ്യ് ഇവിടെ റെഡിയാണ്. അതായത് ഹോംമെയ്ഡ് നെയ്യ്. അത് ഞാൻ ഇതുപോലെയുള്ളൊരു ഗ്ലാസ് ജാർ എടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്തോട്ട് ഒരു അരിപ്പ വച്ചിട്ട് ഞാൻ അരിച്ചൊഴിക്കുകയാണ്. ഇപ്പോഴും ചെറിയ ചൂടുണ്ട്, പക്ഷേ അത് കുഴപ്പമില്ല. പിന്നെ അതിൻ്റെ കളറ് കുറച്ച് ഡാർക്ക് കളറാണ്, പക്ഷേ അത് ഒരു ദിവസം ഇരിക്കുമ്പോഴത്തേനും ഇത് വീണ്ടും എന്തെങ്കിലുമൊക്കെ കീടങ്ങളൊക്കെ അടിയാനുണ്ടെങ്കിൽ അത് അടിയിൽ അടിഞ്ഞിട്ട് അതിൻ്റെ നല്ല തെളിമയുള്ള ഒരു കളറിലേക്ക് വന്നോളും. എന്താ എത്ര പെട്ടെന്ന് നമുക്ക് വീട്ടിൽ തയ്യാറാക്കി എടുക്കാം. പ്രത്യേകിച്ച് പുറം രാജ്യങ്ങളിലൊക്കെ ജീവിക്കുന്ന ആൾക്കാർക്ക് വളരെ ബുദ്ധിമുട്ടാണ് നല്ല ഒരു പ്യുവറായിട്ടുള്ള നെയ്യൊക്കെ കിട്ടാനായിട്ട്. അപ്പോൾ നമുക്ക് അൺസാൾട്ടഡ് ബട്ടർ ഉണ്ടെങ്കിൽ വീട്ടിൽ തന്നെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ഒരു നെയ്യാണ്. നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. നമ്മുടെ ശരിക്കും വീട്ടിലൊക്കെ അമ്മമാരൊക്കെ ഉണ്ടാക്കുന്ന പോലെയുള്ള ആ സെയിം ആ നെയ്യുടെ മണവും അതുപോലെ തന്നെ ടേസ്റ്റും ഉണ്ട്. ഇനി ഇത് നാളെ ആകുമ്പോഴത്തേന് ഇതിൻ്റെ കളറൊക്കെ
കുറച്ചുകൂടി ഒന്ന് ക്ലിയർ ആയിട്ട് വരും. അപ്പം നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഹോം മെയ്ഡ് ഗീ ഇവിടെ റെഡിയാണ്. നല്ല സ്മെല്ലും നമുക്ക് കുട്ടികൾക്കൊക്കെ പേടിക്കാതെ കൊടുക്കാൻ പറ്റുന്ന ഒരു നെയ്യാണിത്. നമുക്ക് ആ കൂടെ ചിലവുള്ളത് കുറച്ച് അൺസാൾട്ടഡ് ബട്ടർ മേടിക്കുക, അത് മാത്രമേ ഉള്ളൂ. അതുകൂടാതെ നമ്മുടെ വീട്ടിൽ അമ്മമാരുണ്ടാക്കുന്ന അതേ ടേസ്റ്റും അതേ കൺസിസ്റ്റൻസിയാണ് നമുക്കിവിടെ കിട്ടിയേക്കുന്നത്. ഇതിവിടെ തണുപ്പായതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഉറച്ചു. ഇന്നലെ ഞാൻ വൈകുന്നേരം ഉണ്ടാക്കി വെച്ചതാണ്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.